ഹലോ ഗെയിമേഴ്സ്, ഹൈഡ്ര ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മറ്റുമാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ബെസ്റ്റ് മൂന്ന് ടിപ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്ങനെയായാലും ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ കളിക്കാൻ നേരത്ത് കുറേ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും. സോ ആ തെറ്റുകളൊക്കെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട ശേഷം എങ്ങനെയായാലും തിരുത്താൻ പറ്റും. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനലിലെ ഫസ്റ്റ് ടൈം വ്യൂവർ ആണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. A little reactivate your hips and push your ass out. Gotta put the rope in it so bad I'm about to pass out. Gonna dig you, and I can't even lie about it, baby. Just alleviate your clothes, I'ma fly about it. Catch you at the club, your hips have got me feeling. Body talking through to me, but I think സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ കുറേ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും. അതായത് നിങ്ങളിപ്പോൾ ഒരു മാച്ച് കളിക്കാൻ കയറി, ആ മാച്ചിൽ നിങ്ങളൊരു എനിമി ഒന്ന് ഡിഫീറ്റ് ചെയ്തു. സോ നിങ്ങൾ അടുത്തത് തന്നെ വേഗം അടുത്ത ഒരു മാച്ചിലേക്കാണ് പോകുന്നത്. ഒരിക്കലും ആ ഒരു മാച്ചിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആ എനിമി നമ്മൾ ഡിഫീറ്റ് ചെയ്തത് നമ്മൾ ചിന്തിക്കാറില്ല. സോ നിങ്ങളൊരു ഫസ്റ്റ് ടൈം പബ്ജി കളിക്കുന്ന ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ നിങ്ങൾ പബ്ജി കളിച്ചിട്ട് ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ ആയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണെങ്കിൽ, നിങ്ങൾ എങ്ങനെയായാലും ഈ ഒരു തെറ്റ് സംഭവിക്കാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എനിമി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മിക്കവരും, അതായത് നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും, ആ ഫയർ ബട്ടൺ നമ്മൾ മാക്സിമം നെക്കി പിടിക്കും. അതായത് അവിടെ നമ്മൾ അവിടെ ഒരു പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യും. സോ ആ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫയർ ബട്ടണിലേക്ക് എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും അവിടെ ഒരു ചേഞ്ചസും വരില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഗൈറോ, അതായത് ഇപ്പോൾ ഒരു ഫുൾ ഗൈറോ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ, അങ്ങനെ നമ്മൾ ഫയർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഗൈറോയ്ക്ക് ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എയിമിങ് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എനിമി അറ്റത്തേക്കടൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്കോപ്പ് ഹോളിൽ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പ്രഷർ കൊടുത്ത് അവിടെ ഫയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് പോരുത്. നിങ്ങൾ ഒരിക്കലും ഫയർ ബട്ടൻ്റെ അവിടെ നിങ്ങൾ മാക്സിമം നെക്കി പിടിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നെക്കി പിടിക്കുമ്പോൾ വളരെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, അതായത് കളിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഹാർഡ്നെസ് തോന്നും. സോ നിങ്ങൾ ഒരിക്കലും ഫയർ ബട്ടണിൽ നിങ്ങൾ മാക്സിമം പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. ജസ്റ്റ് നിങ്ങൾ അവിടെ ജസ്റ്റ് നമ്മുടെ ഫോണിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഗണ്ണിനനുസരിച്ച് ഫയർ പൊക്കോളും. സോ നിങ്ങൾ ആ ഒരു തെറ്റിലേക്ക് പോകാണ്ടിരിക്കുക. സോ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് പ്ലേയിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ പ്ലേയിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഐ ബട്ടൺ, ആ ഒരു ഐ ബട്ടൺ ഞാൻ കറക്റ്റ് നമ്മുടെ എയിമിൻ്റെ സെൻറ്ററിലേക്കാണ് കൊണ്ടുവച്ചേക്കണത്. സോ അതെന്തിനാണെന്ന് വെച്ചാൽ, അതിങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചും കൂടി ഒരു എയിമിങ് കൂട്ടാൻ സാധിക്കും. അതായത് ഇപ്പോൾ അവിടെ ഒരു ക്രോസ് പോലത്തെ ആ ഒരു സിമ്പലിൽ നമുക്ക് എയിം ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അതായത് ആ ഇതിപ്പോൾ ഞാൻ വേറൊരാളുടെ കണ്ടുപിടിച്ചല്ല, ഞാൻ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ കളിക്കുമ്പോൾ മാറ്റിയിട്ടാണ്. അതായത് ആ ഒരു ഐ ബട്ടൺ അവിടെ ഉള്ളപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി നമുക്ക് ഒരു ഐ, അതായത് വേഗം നമുക്കൊരു കാണാൻ പറ്റും. അതായത് ആ ഒരു ഐ അവിടെ ഉള്ളപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വേഗം എയിമിങ് കറക്റ്റായിട്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ ലേ ഔട്ടിൽ എങ്ങനെയാണ് സെറ്റാക്കണമെന്ന്. സോ നമ്മൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ലേ ഔട്ടിൽ ഞാൻ എന്താ ഇപ്പോൾ ഐ കൊണ്ടുവന്ന് ഇത് ഇവിടെയായിട്ട് വെച്ചേക്കണേ. സോ ഇവിടെയായിട്ട് വയ്ക്കുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എനിമി നമ്മുടെ അടുത്തേക്ക് വന്നു, വേഗം ആ എനിമിനെ ഡിഫീറ്റ് ചെയ്തു, വേറൊരു എനിമിയുടെ അടുത്തേക്ക് പോകാൻ നേരത്ത് വേഗം നമ്മളിപ്പോൾ ഒരു വേഗം ഒരു എനിമി നമ്മുടെ ബാക്കിലുണ്ട്. സോ നമ്മൾ വേഗം റിഫ്ലക്ഷൻ ആയിട്ടുള്ളൊരു ഷോട്ട് അടിക്കാൻ നേരത്ത്, സോ ആ ഒരു ഐ ബട്ടൺ നമ്മുടെ ആ സെൻറ്ററിലുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് അടിക്കാൻ പറ്റും. അതായത് ഒരു പൊസിഷൻ, അതായത് അവിടെ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ഐ ബട്ടൺ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. സോ ഇതെല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യാൻ നല്ല രീതിയിൽ നമുക്ക് കളി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ എയിമിങ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും M4 അതുപോലെ തന്നെ AKM അതുപോലെ തന്നെ M7. സോ ഈ ഒരു ഗണ്ണുകൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ M4 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, M4 എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫയറിങ്ങും കൂട്ടാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ക്ലോസ് എൻകൗണ്ടറും, അതുപോലെ തന്നെ നല്ലൊരു ലോങ്ങിലാണെങ്കിൽ നമുക്ക് 6x നല്ലൊരു സ്പ്രേയിങ്ങിന് എപ്പോഴും M4 തന്നെയാണ് നല്ലത്. സോ നിങ്ങൾ മാക്സിമം M4 എടുത്ത് ഫയർ ചെയ്യുക. സോ ഇത്രയ്ക്കുള്ളൂ, ഈ ജസ്റ്റ് ഒരു 4-5 ട്രിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ടൈം വ്യൂവർ ആണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇസ് മീ ഹൈഡ്ര ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.